ഇന്നിപ്പോൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്വീറ്റാണ്, മൈസൂർ പാക്ക്, നെയ് കൊണ്ടുള്ള മൈസൂർ പാക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്നുള്ളത് പറയാം. നമ്മൾ ആദ്യം എടുത്തു വെക്കേണ്ടത് കടലമാവ്, അത് ഒരു കപ്പ്. ഒരു കപ്പാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് കടലമാവ്. പിന്നെ 2 കപ്പ് പഞ്ചസാര, അതേപോലെ നെയ്. നമ്മളെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് നെയ്. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം നമ്മളിത് പാൻ ഇതിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര പാവാക്കണം. പാവെന്ന് പറഞ്ഞാൽ ഒരു നൂൽ പരുവാണ് നമുക്ക് ആക്കേണ്ടത്. അതിന് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളം വേണം. നമ്മൾ 2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം. അത് വെച്ചിട്ട് നമുക്ക് നൂൽ പരുവാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേറെ ഇതിൽ നെയ്, അതും നമ്മൾ വെച്ചിട്ടുണ്ട് ഉരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈം നമുക്ക് അത് പാവാവുന്ന ടൈമിൽ ഇത് ഉരുകി വന്നോളൂ. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ആ ഒരു പരുവ് എത്തിയിട്ടുണ്ട്, ഒരു നൂൽ പരുവ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ജസ്റ്റ് ഇതുണ്ട്, ഇങ്ങനെ കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം കൈകൊണ്ട് കാണിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ കൈ പൊള്ളും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു പരുവ് എത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ച കടലമാവ് ഇടുകയാണ്. ജസ്റ്റ് സിമ്മിൽ വെക്കണം കേട്ടോ, നല്ല ഫ്ലെയിമിൽ വെക്കരുത്, സിമ്മിൽ വെച്ചിട്ടാണ് ഇടണം. അല്ലെങ്കിൽ അത് കരിയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സിമ്മിൽ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലായിടത്തും ആകുന്നതും മിക്സ് ചെയ്യുക. കംപ്ലീറ്റ് മിക്സ് ചെയ്തെടുക്കുക. വേണ്ട, ഈ ഒരു പരുവത്തിൽ നല്ല അതിലെല്ലാം മിക്സ് ചെയ്ത് കട്ട് അതെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മളത് കുറച്ച് നേരം ഇതേപോലെ ഇളക്കുക, കുറച്ചൊരു കട്ടിയാവണം. പിന്നെ ഒരുപാട് സോഫ്റ്റ് വേണ്ടവർക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ഇതിലേക്ക് തിളച്ചാൻ പറ്റുന്ന നമ്മൾ നെയ് എടുത്ത് വെച്ചിട്ടുള്ള നെയ് മിക്സ് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നെയ് ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു പതഞ്ഞ് ചെയ്ത് വരും. അത് നെയ് ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിലേക്ക് എത്തണം. അപ്പോൾ നമ്മളതിൽ ആദ്യം എടുത്ത നെയ്യിൽ 1/4% ഒഴിച്ചു കഴിഞ്ഞു. നമ്മൾ നോക്കിയിട്ട് ബാക്കിയുള്ള നെയ്യ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തേണ്ട്. ഇതൊരു പരുവ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടി നെയ്യ് ഇതിൽ ആഡ് ചെയ്യുക. ഏകദേശം ആ പരുവ് എത്തിയിട്ടുണ്ട്. നമ്മളത് ആ ബാക്കി ഒരു ഏകദേശം 30%, 90% നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. മതി, നമുക്ക് നെയ്യ് അധികം ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഏകദേശം ആ പരുവ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് ഒക്കെ പെരട്ടി വെച്ചിട്ടുള്ള പാത്രം, ആ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതാ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു നല്ലോണം തണുക്കണം. ചേർന്ന് പറഞ്ഞാൽ ഒരു 1 മണിക്കൂറൊക്കെ ആവണം. നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ ഇത് വരച്ചൊക്കെ അതിൻ്റെ ഷേപ്പൊക്കെ ആക്കി വയ്ക്കാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെയാണ്. ഇന്ന് കൂളായിട്ട് നമുക്ക് ചെയ്യാം. അത് നല്ലോണം എന്താ, നമ്മളപ്പോൾ തന്നെ ചൂടോടെ തന്നെ വരഞ്ഞിട്ടുണ്ട്. വരഞ്ഞ് ആ ഷേപ്പ് നമ്മൾ വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1 മണിക്കൂർ കൂളായി വെച്ചിട്ട് ഇത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഇഷ്ടമാണ്. നിങ്ങൾക്ക് അടുത്ത് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് മൈസൂർ പാക്ക്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. 3 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.